ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ തല അജിത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല ക്ലാസ് മൂവി എന്ന് കരുതപ്പെടാവുന്ന ഒരു മൂവിയിലെ ഏറ്റവും നല്ല ക്ലാസ് സോങ് ആണ് ഉനക്കെന്നെ വേണം സൊള്ളു എന്ന് പറയുന്ന സോങ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എത്രത്തോളം ഇപ്പം അദ്ദേഹത്തിൻ്റെ ഫാൻസിനും അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഓഡിയൻസിനും എത്രത്തോളം ഈ പാട്ട് കണക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ കണ്ണാനക്കണ്ണയൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഇറങ്ങി അല്ല ഒരുപക്ഷെ എന്നല്ല ഈ കണ്ണാനക്കണ്ണയ്ക്കൊക്കെയാളും ആ സമയത്ത് ഈ പാട്ടിന് അത്രത്തോളം റീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇരുന്നാൽ എന്ന് പറയുന്ന ആ മൂവി ഗൗതം മേനോനും അജിത്തും ആദ്യമായിട്ട് ഒന്നിച്ച ഒരേ ഒരു മൂവി. ആ മൂവിയിൽ നിന്ന് ഇത്രയും നല്ലൊരു മൂവിയും ഇത്രയും നല്ലൊരു പാട്ടും നമുക്ക് കിട്ടി. ഹാരിസ് ജയരാജ് ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തത്. ഇത് പാടിയിരിക്കുന്നത് ബെന്നി ദയാലും ലേഡി നോക്കട്ടെ എനിക്കറിയില്ല ബെന്നിതായാലും മഹദി എന്ന് പറയുന്ന ഒരു ഫീമെയിലുമാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാമല്ലോ, ഒന്നും പറയണ്ടല്ലോ. ഓക്കെ. വേണം സൊല്ലു ഉലകത്തെ കാട്ട ചൊല്ലു പുതു ഇടം പുതു മേഘം തേടി പോവോമേ. പിടിത്തതെ വാങ്ക ചൊല്ലു വെറുപ്പതെ നീങ്ക ചൊല്ലു പുതു വെള്ളം പുതു ആറ് നീന്തി പാർപ്പോമേ. ഇരുവരും പകൽ ഇരവ് ഒരു വെയിൽ ഒരു തെരിഞ്ഞത് തെരിയാകത് പാർക്ക പോരോമേ. ഇടകിരതിന്റെ തന താര തരണം തം തന താര
നമ്മ വീട്ടിൽ വന്ന് കണ്ടി എനിക്ക് 4 വർഷം വെച്ച് ഉലകത്തെ കാട്ടിടം പുതുമേകം തേടി പോവോമേ വെറുപ്പതെ നീങ്ക ചൊല്ല പുതുവെള്ളം പുതുവാറു നീന്തി ഇരുവരും പകലിരവ് ഒരുവയിൽ ഒരു നിലവ് നിരന്തത് തെരിയാതത് പാർക്ക പോറോമേ ഉലകെന്നും പരമ പദം വിഴുന്ന പിൻ ഉയർവ് വരും നിലത്തത് നിലയാതത് സേർക്ക പോറോമേ ഒരു വെള്ളി കുലസോല ഇന്ന ഭൂമി സിലുങ്കും കീഴ അണിയാത അപ്പോ ഞാന് നമ്മള് നേരത്തെ ഗൗതമേനോന്റെ ഒരു പ്രത്യേകത കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമയില് നായകന്മാരൊക്കെ ഏറ്റവും ഗ്ലാമർ ആയിട്ട് നായകന്മാരുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെ ഒരുവിധം. അപ്പം തല എപ്പോഴും ലുക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ലുക്കുകളുണ്ട്, പല 3-4 ലുക്ക് ഈ പടത്തിലുണ്ട്. അപ്പോൾ അതാണ് ഭയങ്കരമായിട്ടുള്ളൊരു, നമുക്ക് അങ്ങനെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഫേവററ്റ് ആക്ടറാണെങ്കിലും ആരാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു 2 ഗെറ്റപ്പിലൊക്കെ വരുന്ന കാണാം. അങ്ങനെ ഒരു 3-4 ഗെറ്റപ്പിലൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാവും. ഇതിലേതാണ് ബെറ്റർ എന്നൊക്കെ ആലോചിക്കും. അജിത്തിന്റെ ബെസ്റ്റ് ലുക്കിൽ ഒന്ന് തന്നെയാണ് എന്നെ അറിഞ്ഞാൽ. പിന്നെ പാട്ടിനെ കുറിച്ച് എന്താ പറയുക, എനിക്കിനി ഒന്നും പറയില്ല. ഞാനെപ്പോഴും മിക്കവാറും എല്ലാ ദിവസവും കേൾക്കുന്ന പാട്ടാണ്. ഞാൻ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആളായതേ ഉള്ളൂ. മിക്കവാറും എല്ലാ ദിവസവും ഞാൻ ഈ പാട്ട് കേൾക്കും. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാട്ടാണ്, എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. വേറെ എന്താ പറയുക, ഞാൻ എല്ലാ ദിവസവും കേൾക്കാറൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ, ഇപ്പം ലൈക്ക് നമ്മൾ ചാനൽ മാറ്റുമ്പം ഈ സോങ് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഫിലിം കാണുകയാണെങ്കിൽ നമ്മൾ പിന്നെ വേറൊരു ചാനലിലേക്ക് പോവില്ല. ലൈക്ക് ഇപ്പം ഞാൻ ഈ പാട്ട്, ടു ബി ഫ്രാങ്ക്, ഈ പാട്ട് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് റിപ്പീറ്റ് അടിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഈ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സോങ് ആണത്. ലിറിക്സ് ഒക്കെ ഭയങ്കര കിടിലമാണ്. വെള്ളിക്കൊലുസ് പോലെ എന്ന് പറയുന്ന ലിറിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മള് നമ്മളെ എന്താ പറയാ, നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. സോഫ്റ്റ് ആയിട്ട് പാടി ഇങ്ങനെ പതുക്കെ 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 ഒരു എന്താ പറയാ, ഇപ്പം സ്ലോ പോയ്സൺ എന്ന് പറയുമ്പോൾ. അതെ, എന്റെ ഫോൺ, ഞാൻ പറഞ്ഞത് എന്നും കേൾക്കുന്നു എന്നല്ല, എന്റെ ഫോണില് പല പാട്ടുകളും ഇടയ്ക്കിടയ്ക്ക് ഡൗൺലോഡ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ കളയും. എന്റെ പാട്ടിൽ എന്റെ മ്യൂസിക് പ്ലെയറിൽ ഏറ്റവും അവസാനം ഉനക്കെന്നെ വെച്ച് യു വെച്ച് തുടങ്ങുന്നുണ്ട്. ഏറ്റവും അവസാനം എന്നും കിടക്കുന്ന പാട്ട് ഇത് മാറത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ചത്. ഇപ്പം പിന്നെ പാട്ടിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. പുതിയ സോങ്സ് വരുമ്പോഴത്തേക്ക് ഉടനെ തന്നെ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ കോളർ ട്യൂൺ മാറ്റുക, അതിനെ ഡൗൺലോഡ്. പക്ഷേ അന്നേരം ഒരു മാസം കഴിയുമ്പോൾ എനിക്ക് അതിന്റെ ക്രേസ് പോകും. പോവാത്ത കുറച്ച് പാട്ടുകൾ. അതെ, എനിക്കാണെങ്കിൽ ഞാൻ അങ്ങനെ മ്യൂസിക്കിന്റെ കാര്യത്തിൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് കുറച്ച് ഫേവറേറ്റ്സ് ഉണ്ട്, ആ ഫേവറേറ്റ്സ് മാത്രമാണ് എന്റെ പ്ലേലിസ്റ്റിലുള്ളത്. പിന്നെ അല്ലാണ്ട് പാട്ട് കേൾക്കണം തോന്നുമ്പം അല്ലാതെ സെർച്ച് ചെയ്തിട്ട് പ്ലേ മ്യൂസിക്കിലോ എല്ലാം കേൾക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നോർമലി. പക്ഷേ ഇപ്പം ഈ സോങ്, പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ വട്ടം വിശ്വസത്തിൻ്റെ ഇതിൽ പറഞ്ഞപ്പോഴത്തേക്കും കുറേ വട്ടം പറഞ്ഞതാണ് ഇവർ രണ്ടുപേരും തമ്മിൽ അച്ഛനും മോളുമായിട്ട്. ശരിക്കും അങ്ങനെ തന്നെ തോന്നുള്ളൂ, ഭയങ്കരമായിട്ടുള്ള. പിന്നെ ശരി, പേർ ഇപ്പൊ ഇത് പറഞ്ഞോണ്ട് പറയണം, തലയുടെ 60-ാമത്തെ പടത്തിലും അനിക ഉണ്ടെന്നാണ് ന്യൂസ് വരുന്നത്. കിംവദന്തി. പിന്നെ വേറെ ഈ സോങ്ങിനില്ല, പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റാത്തൊരു കാര്യം, ഈ ഫിലിമിൽ തൃഷ എന്നെ ഒരു ലുക്ക് നിന്റെ അമ്പു എന്തൊരു ഭംഗി, ഭയങ്കര ഭംഗിയ തൃശ്. ബേസിക്കലി ഭയങ്കര ഭംഗി, ഭയങ്കര ഇഷ്ടമാണ് തൃശ്യെ കാണാൻ, ഭയങ്കര രസമാണ്. ഈ സോങ്ങിൽ എനിക്ക് ഇത് കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വന്നായിരുന്നു തൃശ്യയുടെ ഒരു തമിഴ് മൂവി എന്ന നിലയിൽ എനിക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര കിടിലം ഗ്ലാമർ, മീൻസ് ലൈക് നോട്ട് ഗ്ലാമർ ബട്ട് ഷീ ലുക്ക് ദ പ്രെറ്റിയസ്റ്റ് ഇൻ ദിസ് മൂവി. അങ്ങനെ ഭയങ്കര ഗൗതമേനോന്റെ നായിക എന്ന് പറയാം, ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് നമ്മളെ ഒരേ സമയം
വേദനിപ്പിക്കുകയും അതേപോലെ തന്നെ സന്തോഷം തരികയും ചെയ്യുന്ന ഒരു ഇത് പാട്ട് ഷോർട്ട് ചെയ്തിരിക്കുന്ന രീതിയുണ്ട്. ചില ചില ഷോർട്ടുകളൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, ഗൂസ് ബംസ് വരുന്ന രീതിയിൽ കുറച്ച് ഷോർട്സ് ഉണ്ട് ഇതിൽ ഇടയ്ക്കിടയ്ക്ക്. ആ റെഡ് ടീഷർട്ട് അല്ല റെഡ് ഷർട്ടൊക്കെ ഇട്ട് നടന്നു വരുന്ന ഷോർട്ടായാലും ലാസ്റ്റ് വൈറ്റ് ഷർട്ട് ഇട്ട് വരുന്ന ഷോർട്ടാണെങ്കിലും അത് എടുത്തിരിക്കുന്ന രീതി, ഗൗതമേനോൻ ഈസ് സ്പെഷ്യൽ ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. ഇത്തരം കാര്യങ്ങൾക്കാണ് ഗൗതമേനോൻ എന്നും സ്പെഷ്യൽ. അപ്പാർട്ട് ഫ്രം എ ഫാൻ, പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോങ്ങിൽ മോർ ദാൻ ദാറ്റ്, ഇപ്പം ഈ പറഞ്ഞ പോലെ തലയുടെ ഗെറ്റപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൊമെന്റ്സ് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആ ഇവര് നമുക്കറിയാലോ എന്നാ എന്തായാലും ഇവര് ശരിക്കുള്ള അച്ഛൻ മകളല്ല. അപ്പം ആ അവള് ബേബി അനിഖ ബലൂണിൽ എഴുതിയിട്ട് വിടുന്ന ആ ഒരു സീന്, അപ്പം ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് തന്നെ കണ്ട് കൊണ്ട് നടക്കുന്ന ആള്, അപ്പം ആ ആ പാഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പാഷൻ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇപ്പം ഹാപ്പി മദേഴ്സ് ഡേ എന്ന് എഴുതിയിട്ട് ആ ഫാദറിന്റെ പടം വരച്ചിരിക്കുന്നത്, ഇറ്റ്സ് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള കുറേ അധികം സംഭവങ്ങൾ കാണിക്കുന്ന ഒരു സോങ് ആണിത്. അതേപോലെ ഒരു ഇപ്പം ടീച്ചേഴ്സ് ഡേ ഒക്കെ ആണെങ്കിലും ഫാദേഴ്സ് ഡേ ഒക്കെ ആണെങ്കിലും ആ ഒരു കമ്പാഷൻ എന്ന് പറയുന്നത് അവസാനം മദേഴ്സ് ഡേ ആക്കിയതാണ് ഏറ്റവും ഭയങ്കര ഒരു ഇതെന്ന് പറയുന്നത്. പറഞ്ഞോണ്ടേ ഇരിക്കാം, വെറുതെ കിടന്ന് പറയുന്നില്ല, നിർത്താം, വേറൊന്നുമില്ല. സൂപ്പർ സോങ്. ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഇത് എൻ്റെ മ്യൂസിക് പ്ലെയറിലുണ്ടാവും. അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.